ഹായ് ഓൾ, നമുക്കറിയാം കോവാക്സിന് WHO കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് കോവാക്സിൻ ആദ്യ ഡോസ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഡോസ് കോവിഷീൽഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിനാൽ വാക്സിൻ മിക്സിങ്ങിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഡോസ് ഒരു വാക്സിനും രണ്ടാമത്തെ ഡോസ് മറ്റൊരു വാക്സിനും എടുക്കുന്നതിനെയാണ് വാക്സിൻ മിക്സിംഗ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് കോവാക്സിന് ആദ്യ ഡോസ് എടുത്തതിന് ശേഷം കോവിഷീൽഡ് രണ്ടാമത്തെ ഡോസ് എടുക്കുകയോ, അല്ലെങ്കിൽ കോവിഷീൽഡ് ആദ്യ ഡോസ് എടുത്തതിന് ശേഷം കോവാക്സിൻ രണ്ടാമത്തെ ഡോസ് എടുക്കുകയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ വാക്സിൻ മിക്സിംഗ് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. കുറേയധികം രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അടുത്ത് ജർമ്മൻ ചാൻസലറായ ആൻസല മെർക്കൽ ആദ്യ ഡോസ് ആസ്ട്രാസെനേക്ക വാക്സിനും രണ്ടാമത്തെ ഡോസ് മോഡേണ വാക്സിനുമാണ് എടുത്തത്. ആസ്ട്രാസെനേക്ക വാക്സിന് ഇന്ത്യയിൽ പറയുന്ന പേരാണ് കോവിഷീൽഡ്. കുറേയധികം യൂറോപ്യൻ കൺട്രീസിൽ ഇത്തരത്തിൽ വാക്സിൻ മിക്സ് ചെയ്യുന്നത് അനുവദനീയമാണ്. ഇതിന് പ്രധാന കാരണം ആ രാജ്യങ്ങളിൽ വളരെ അപൂർവമായി റിപ്പോർട്ട് ചെയ്ത ചില ബ്ലഡ് ക്ലോട്ടിംഗ് കേസുകളാണ്. അടുത്തതായി എന്തിനു വേണ്ടി നമ്മൾ വാക്സിൻ മിക്സ് ചെയ്യണം? ഇതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, എഫിക്കസി ഇൻക്രീസ് ചെയ്യാൻ, അതായത് വാക്സിൻ മിക്സ് ചെയ്യുന്നതിലൂടെ അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത്, വാക്സിൻ ഷോർട്ടേജ് കുറയ്ക്കുക, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളിലേക്ക് വാക്സിൻ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ വാക്സിൻ മിക്സ് ചെയ്യുന്നത് സേഫ് ആണോ, അതോടൊപ്പം കൂടുതൽ എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ, ഇതുവരെയുള്ള സ്റ്റഡിയിൽ ഇത്തരത്തിൽ വാക്സിൻ മിക്സ് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഒരല്പം കൂടുതലാണെന്നാണ് കാണുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതായി കണ്ടിട്ടുള്ളൂ. ഇതിനെ ശാസ്ത്രജ്ഞർ കാണുന്നത് ഒരു സ്ട്രോങ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ടാണ്. ഇത്തരത്തിൽ നടക്കുന്ന ഒരു പ്രധാന സ്റ്റഡിയാണ് കോംകോ സ്റ്റഡി. ഈ സ്റ്റഡിയിൽ ഫസ്റ്റ് ഡോസ് ആസ്ട്രാസെനേക്ക വാക്സിനും രണ്ടാമത്തെ ഡോസ് ഫൈസർ വാക്സിനുമാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വാക്സിൻ മിക്സിംഗ് നടക്കുന്നത് ആദ്യമായല്ല. എബോള പോലുള്ള രോഗങ്ങൾക്ക് ഇത്തരത്തിൽ വാക്സിൻ മിക്സിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ആസ്ട്രാസെനേക്ക ഫൈസർ വാക്സിൻ മിക്സിംഗ്, Sputnik 5 ആസ്ട്രാസെനേക്ക വാക്സിൻ മിക്സിംഗ്. ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക സ്റ്റഡികളും ഇപ്പോൾ അതിന്റെ പ്രാഥമിക സ്റ്റേജിലാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഡാറ്റ ലഭ്യമല്ല. ഇനി കോവാക്സിൻ കോവിഷീൽഡ് വാക്സിൻ മിക്സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗറിൽ ഏകദേശം 20 പേരിൽ ഇത്തരത്തിൽ വാക്സിൻ മാറി കുത്തിവെക്കുകയുണ്ടായി. ഇവരിൽ ഫസ്റ്റ് ഡോസ് കോവിഷീൽഡും രണ്ടാമത്തെ ഡോസ് കോവാക്സിനുമാണ് എടുത്തത്. ഇവരിൽ ഇതുവരെ സൈഡ് ഇഫക്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമോ കണ്ടെത്തിയിട്ടില്ല. ഇന്ത്യയിൽ വാക്സിൻ മിക്സിംഗിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ ഈ സംഭവം ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് വാക്സിൻ മിക്സിംഗിന്റെ പോസിബിലിറ്റിയെ കുറിച്ച് വളരെയധികം സ്റ്റഡികൾ നടത്തുന്നുണ്ട്. വാക്സിൻ ഷോർട്ടേജ് പോലുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത്തരത്തിൽ വാക്സിൻ മിക്സ് ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെയധികം നല്ല കാര്യമാണ്. എന്നാൽ ഇതിന്റെ സേഫ്റ്റിയും ഇഫക്റ്റീവ്നെസ്സും കണ്ടെത്തുന്നതിനായി വളരെയധികം റിസർച്ചും ടെസ്റ്റിങ്ങുകളും ആവശ്യമാണ്. ഇപ്പോഴത്തെ സ്റ്റഡികളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഇത്തരത്തിൽ വാക്സിൻ മിക്സ് ചെയ്യൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം എടുത്ത വാക്സിൻ തന്നെ രണ്ടാമതും എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡായ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.